കർക്കടവ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. മാസങ്ങൾക്ക് മുമ്പ് വിപണിയിലെത്തിയ ഒരു കോമ്പാക്ട് എസ് യു വി ആണ് ഇന്നത്തെ നമ്മുടെ വാഹനാതിഥി. ഇപ്പോൾ എന്തിന് ഈ വാഹനം റിവ്യൂ ചെയ്യുന്നു എന്ന് ചോദിക്കുന്നവരോട് ഞങ്ങൾക്ക് പറയാൻ ഇത്രയേ ഉള്ളൂ. കാരണം കഴിഞ്ഞ വർഷത്തെ കാർ ഓഫ് ദ ഇയർ അവാർഡുകൾ നിർണ്ണയിക്കുമ്പോഴൊക്കെ ഒരുപാട് അവാർഡുകൾ നേടുകയും ഒത്തിരി അവാർഡുകൾക്ക് പരിഗണിക്കപ്പെടുകയും ചർച്ച ചെയ്യപ്പെടുകയും ഒക്കെ ചെയ്ത ഒരു വാഹനത്തിനൊപ്പമാണ് നമ്മൾ ഇന്ന് വാഹനവിശേഷം പങ്കുവെക്കുന്നത്. ഒരുപാട് വേരിയൻറ്റുകളുള്ള ഈ വാഹനത്തിൻ്റെ അധികം ആരും ചെയ്യാത്ത ഒരു പുതുമയുള്ള ഒരു വേരിയൻ്റ് തന്നെ ഞങ്ങൾ സെലക്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇനി ആ വാഹനം ഏതെന്ന് പറയാം. എല്ലാവർക്കും റോഡിലൊക്കെ നോക്കിയാലും പുതിയ കാറുകൾ എടുക്കുന്ന ആരും സെലക്ട് ചെയ്യുന്ന ഒരു വാഹനത്തിനൊപ്പമാണ് നമ്മൾ എന്നുള്ളത്. നമ്മൾ ഇപ്പോഴുള്ളത് കിയ സോണറ്റിൻ്റെ IMT വേരിയൻറ്റിനൊപ്പമാണ്. വാഹനത്തിൻ്റെ ഏറ്റവും വേറിട്ട് നിൽക്കുന്ന കുറേ പ്രത്യേകതകൾക്ക് കൂടുതൽ ഊന്നൽ നൽകിക്കൊണ്ട് ഇന്നത്തെ റിവ്യൂവിലേക്ക് നമുക്ക് പോകാം. അപ്പോൾ എല്ലാ തവണയും ഞാൻ പറയുന്നത് പോലെ കർക്കടുവ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. 2019 സെൽട്ടോസ് എന്ന SUV അവതരിപ്പിച്ചുകൊണ്ടാണ് കിയ മോട്ടോഴ്സ് ഇന്ത്യയിലേക്ക് വന്നിരിക്കുന്നത്. ഈ കൊറിയൻ കമ്പനി സെൽട്ടോസിൽ നേടിയ വിജയത്തിൻ്റെ ഒരു പിന്തുടർച്ചയാണ് 2020 കിയ സോണറ്റും അവതരിപ്പിച്ചുകൊണ്ടും നേടിയിരിക്കുന്നത്. കിയ സോണറ്റ് എന്തുകൊണ്ട് ഇത്രയധികം ജനപ്രീതി നേടി എന്ന് ചിന്തിക്കുമ്പോൾ അല്ലെങ്കിൽ ചർച്ച ചെയ്യുമ്പോൾ നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ട കാര്യം ഒരുപാട് ഓപ്ഷനുകളാണ് ഈ വാഹനത്തിന് നൽകിയിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മൾ പറയുകയാണെങ്കിൽ പെട്രോൾ ഓപ്ഷനിലും ടർബോ പെട്രോൾ അതുപോലെ തന്നെ ഡീസൽ ഓപ്ഷനുകളിലും ഈ വാഹനം ലഭിക്കും. അതുപോലെ തന്നെ ഇതിൻ്റെ ഗിയർ ഷിഫ്റ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ മാനുവൽ, ക്ലച്ചില്ലാത്ത മാനുവൽ, അതുപോലെ തന്നെ രണ്ട് തരം ഓട്ടോമാറ്റിക് വെർഷനും ഒക്കെ ഇതിന് ലഭിക്കും. ഇതിൻ്റെ തന്നെ IMT ഇൻ്റലിജൻറ്റ് മാനുവൽ ട്രാൻസ്മിഷൻ വേരിയൻറ്റിനൊപ്പമാണ് നമ്മൾ എന്നുള്ളത്. ഇത് ഒരു കൗതുകം ഉള്ള ഒരു സംഗതിയാണ്. അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പിന്നീട് പറയാം. അതുപോലെ തന്നെ കളറുകളെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ ഏകദേശം 11 കളറുകളിലാണ് ഈ വാഹനം ലഭിക്കുക. 8 സിംഗിൾ കളറുകളിലും ഡ്യുവൽ ടോണുകളിലും 3 കളറുകളിലും ഈ വാഹനം ലഭിക്കും. അപ്പോൾ നമുക്ക് ഏത് വാഹനം സെലക്ട് ചെയ്യണം, നമ്മളുടെ ഇഷ്ടാനുസരണം നമ്മളുടെ ബഡ്ജറ്റ് അനുസരിച്ചിട്ട് വാഹനം സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ കിയ സോണറ്റിനൊപ്പമുണ്ട്. അതുകൊണ്ട് തന്നെയായിരിക്കാം ഇത് ഒരു പക്ഷേ പിന്നെ മറ്റാർക്കുമില്ലാത്ത ഒരുപാട് പ്രത്യേകതകൾ. ബെസ്റ്റ് ഇൻ സെഗ്മെൻ്റ് എന്നും ഫസ്റ്റ് ഇൻ സെഗ്മെൻ്റ് എന്നും ഒക്കെ പറയാവുന്ന ഒരുപാട് പ്രത്യേകതകളും കിയ സോണറ്റിനുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ വാഹനം ഒരു സൂപ്പർ ഹിറ്റ് കോമ്പാക്ട് SUV ആയിരിക്കുന്നത്. എന്തിഷ്ടപ്പെടണം, എങ്ങനെ ഇഷ്ടപ്പെടണം എന്നതൊക്കെ കസ്റ്റമറിൻ്റെ ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ അത് തീർച്ചയായിട്ടും മനസ്സിലാക്കിയിട്ട് തന്നെയാണ് കിയ മോട്ടോഴ്സ് എപ്പോഴും വാഹനം എടുക്കുന്നത്. അതായത് കിയ സെൽട്ടോസിൻ്റെ കാര്യത്തിൽ എന്നതുപോലെ ഇതിലും രണ്ട് ട്രിം കോൺസെപ്റ്റുകൾ കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് GT ലൈൻ, ടെക് ലൈൻ. ഇതിൽ GT ലൈൻ എന്ന് പറയുന്നത് വേരിയൻ്റാണ് നമ്മളോടൊപ്പം ഇന്നുള്ളത്. ഇതിൻ്റെ പ്രത്യേകതയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് യൂത്ത്ഫുള്ളായിട്ടുള്ള വളരെ സ്പോർട്ടിയായിട്ടുള്ള മനസ്സിലൊക്കെ അങ്ങനത്തെ ഒരു മൂഡ് ക്രിയേറ്റ് ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഇതിൻ്റെ GT ലൈൻ. ടെക് ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതലും ടെക്നോളജിയാണ് അതിനകത്ത് ഇത് ചെയ്ത്. അതുപോലെ തന്നെ അതിൻ്റെ ഉള്ളിലൊക്കെ ഒരു പ്രീമിയം ഫീലാണ് വരുന്നത്. അപ്പം നമുക്ക് ഇതിനെക്കുറിച്ചിട്ട് അറിയാമെങ്കിൽ GT ലൈൻ ഈ വേരിയൻറ്റിൽ ഒരു റെഡിൻ്റെ ആക്സെൻ്റ് ഉള്ളിലാണെങ്കിലും വാഹനത്തിന് ചുറ്റോട് ചുറ്റും അവർ കൊടുത്തിട്ടുണ്ട്. ടെക് ലൈനും GT ലൈനും തമ്മിൽ വേറിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടം, നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് എന്താണോ അതനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഈ രണ്ട് ഓപ്ഷനുകളിൽ ഈ കോൺസെപ്റ്റുകളിലുള്ള വാഹനം തിരഞ്ഞെടുക്കാം. അതും കിയ സോണറ്റിനെ കൂടുതൽ ജനപ്രിയമാക്കാൻ സഹായിക്കുന്ന ഒന്ന് തന്നെയാണ്. സെൽട്ടോസിലും ഇതേ പരീക്ഷണം അവർ നൽകിയിരുന്നു. GT ലൈനിൽ വേരിയൻറ്റുകൾ ഓപ്ഷനുകൾ ഉണ്ടായിരുന്നു, പക്ഷേ കിയ സോണറ്റിൽ ഒറ്റ ഒരെണ്ണം മാത്രമേ ഉള്ളൂ.
കിയ സോണറ്റിന്റെ മുൻഭാഗ ഭംഗിയെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ കിയ മോഡോസിന്റെ സിഗ്നേച്ചർ ഗ്രില്ലാണ് ഈ വാഹനത്തിനും നൽകിയിരിക്കുന്നത്. ഇതിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ജി ടി വേരിയന്റിൽ കാണുന്ന ആ ഒരു റെഡ് എലിമെന്റ് ഈ ഗ്രില്ലിലായിട്ട് വളരെ മനോഹരമായിട്ട് കൊടുത്തിട്ടുണ്ട്. എപ്പോഴും കറുപ്പും റെഡും ഒരു നല്ല കോമ്പിനേഷനാണ്. അതുകൊണ്ട് തന്നെ ഇത് വളരെ സ്റ്റാൻഡ് ഔട്ട് ചെയ്ത് നിൽക്കുന്നു. ഈ ഗ്രില്ലിനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ കമ്പനി പറയുന്നത് ടൈഗർ നോസ് ഗ്രില്ലെന്നാണ്. അതായത് ഒരു കടുവയുടെ മൂക്കിന്റെ രൂപത്തിലുള്ള ഗ്രില്ലെന്ന് പറയുന്നു. ഒരു അഗ്രസീവ് ലുക്ക് ഉണ്ട്. അത് തന്നെ നമുക്ക് ഇതിൽ ഒരു പ്രത്യേകത ഫ്രണ്ടിലെ ഗ്ലാസ്സിലേക്ക് നോക്കിയാൽ അതേ ഒരു ഡിസൈനിൻ്റെ ഒരു കർവ് ആ നടുവശം ഇങ്ങനെ താഴ്ത്തി കൊടുത്തിരിക്കുന്നത് കാണാം. ഈ ഡിസൈനിൻ്റെ ഒരു തുടർച്ചയായിട്ട് അവിടെയും കാണുന്നു. അതോടൊപ്പം കാണുന്ന മറ്റൊരു പ്രത്യേകത മിക്കവാറും ഗ്രില്ലിൻ്റെ ഒത്ത മധ്യത്തിലായിട്ടൊക്കെ ആയിരിക്കാം ലോഗോ പ്ലേസ് ചെയ്തിരിക്കുന്നത്. കിയയുടെ ലോഗോ ബോണറ്റിലേക്ക് കയറി കിടക്കുകയാണ്. ലോഗോയെക്കുറിച്ച് പറയുമ്പോഴാണ് അത് ഇൻ്റർനാഷണലി അവർ ലോഗോ മാറ്റുന്നു എന്നൊരു അനൗൺസ്മെൻ്റ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ കിയ മോട്ടോസ് എന്നുള്ളത് ഇനി മുതൽ കിയ എന്ന് മാത്രമായിരിക്കും അറിയപ്പെടുന്നതെന്നും ഒരു അനൗൺസ്മെൻ്റ് വന്നിരിക്കുന്നു. പക്ഷേ നമ്മുടെ ഇവിടെ എത്തിയിരിക്കുന്ന വാഹനങ്ങളിലൊന്നും ലോഗോയിലെ മാറ്റം നമുക്ക് ഇതുവരെ കണ്ടു തുടങ്ങിയിട്ടില്ല. ഇവിടെയായിട്ട് ഇങ്ങനെ ക്രോമിൻ്റെ വളരെ നീളത്തിലുള്ള ഒരു സ്ട്രിപ്പ് തടിച്ച് സ്ട്രിപ്പ് കൊടുത്ത് ഗ്രില്ലിന് തൊട്ട് താഴെയായിട്ട് ഭംഗിയാക്കിയിട്ടുണ്ട്. അതിനെ ഒരു ടെക്സ്ചർ ഫീലും കൊടുത്തിട്ടുണ്ട്. അതിന് തൊട്ട് താഴെയായിട്ടാണ് നമ്പർ പ്ലേറ്റ് കാണുന്നത്. ഇവിടെ വീണ്ടും ജി ടി ലൈനിൻ്റെ വളരെ റെഡിൻ്റെ ഒരു വളരെ മനോഹരമായിട്ടുള്ള ഒരു ഫീല് കൊടുത്തിരിക്കുന്നു. ഈ ഇത് എയർഡാമാണ്. ഇവിടെ പിന്നെ നമ്മൾ വിചാരിക്കും ഫോഗ് ലൈറ്റ് ആണെന്ന്. ഇത് പക്ഷേ ഫേക്കായിട്ടുള്ള ഭംഗിക്ക് വേണ്ടിയിട്ട് കൊടുത്തിരിക്കുന്ന ഒരു സംഗതിയാണ്. ഇതിൻ്റെ ടെക് ലൈനിൽ ആ വേരിയൻ്റിൽ ഇവിടം കൊണ്ട് കുറച്ച് മാറ്റങ്ങളുണ്ട്. ഫോഗ് ലാമ്പ് കൊടുത്തിരിക്കുന്നത് ഇവിടെയായിട്ടാണ്. ഐസ് ക്യൂബിൻ്റെയൊക്കെ ഒരു ഫീലോടുകൂടി ഒരു സിംഗിൾ ഐസ് ക്യൂബ് ഇരിക്കുന്ന ഒരു ഫീലോട് കൂടിയിട്ടുള്ള ഒരു ഫോഗ് ലാമ്പാണ് കൊടുത്തിരിക്കുന്നത്. കിയ സോണറ്റിൻ്റെ ഹെഡ് ലാമ്പ് യൂണിറ്റ് എൽ ഇ ഡി ആണ്. ഇത് പ്രൊജക്ടർ ഹെഡ് ലാമ്പാണ്. ഇതിനോടൊപ്പം അവർ കൊടുത്തിരിക്കുന്ന ഡി ആർ എല്ലിന് പിന്നെ കമ്പനി പറഞ്ഞിരിക്കുന്നത് ഹെർട്ട് ലൈൻ ഡി ആർ എൽ എന്നാണ്. ടെയിൽ ലാമ്പിലും അവർ അങ്ങനെ തന്നെ ഹെർട്ട് ബീറ്റ് ടെയിൽ ലാമ്പ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് കൊടുത്തിരിക്കുന്നത്. മറ്റൊരു കാര്യം പറയാനുള്ളത് ഇതിൽ ഈ ജി ടി ലൈൻ എന്നുള്ള ലോഗോ അതിൻ്റെ ഒരു ബാഡ്ജിങ് ഈ ഗ്രില്ലിലായിട്ട് വളരെ മനോഹരമായിട്ട് കൊടുത്തിരിക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബ്ലാക്കിൽ ആ റെഡ് വരുമ്പോൾ ഉള്ള വളരെ ഭംഗിയുള്ള ഒരു കൗതുകം ഇവിടെ കാണാം. മൊത്തത്തിൽ ഫ്രണ്ടിൽ നിന്നുള്ള ഒരു കാഴ്ചയിൽ പൂർണ്ണമായിട്ടും ഒരു കോമ്പാക്ട് എസ് യു വിയുടെ ലുക്ക് വരാനുള്ള എല്ലാവിധ സൗന്ദര്യവൽക്കരണവും ഈ വാഹനത്തിന് കൊടുത്തിട്ടുണ്ട്. രണ്ട് സൈഡിലും ഉള്ള ഒരു ക്യാരക്ടർ ലൈനും ഇതിന് കൂടുതൽ എന്താ പറയുക അഗ്രസീവ് ലുക്ക്, അതായത് നമ്മൾ റോഡിലൂടെ ഒക്കെ പോകുമ്പോൾ കിയ സോണറ്റിനെ എല്ലാവരും നോക്കുന്ന രീതിയിലുള്ള ഒരു ഡിസൈൻ മികവാണ് ഈ വാഹനത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് എനിക്ക് തോന്നുന്നു. സൈഡ് പ്രൊഫൈലിലെ ഏറ്റവും മനോഹരമായ അല്ലെങ്കിൽ ആകർഷകമായ ഒരു കാര്യം ഇതിൻ്റെ അലോയ് വീലാണ്. 16 ഇഞ്ച് ക്രിസ്റ്റൽ കട്ട് അലോയ് വീലാണ്. വളരെ പുതുമയുള്ള ഒരു ഡിസൈനാണ്. മറ്റൊരു കാര്യം പറയാനുള്ളത് കിയ സോണറ്റിൽ ഞാൻ നേരത്തെ പറഞ്ഞു എല്ലാ അർത്ഥത്തിലും അവർ ഒരുപാട് ഓപ്ഷനുകൾ ക്ലയൻസിന് കൊടുക്കുന്നുണ്ട്. അപ്പം ഈ നമ്മളുടെ ഈ അലോയ് വീലിൻ്റെ കാര്യം പറയുകയാണെങ്കിലും 4 തരത്തിലുള്ള അലോയ് വീൽ ഈ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റൊന്ന് ഇതിൻ്റെ വീൽ ക്യാപ്പിലും ഉള്ളിലെ ഡിസ്കിലും റെഡ് കളർ കൊടുത്ത് ഇതിനെ ഭംഗിയാക്കിയിരിക്കുന്നു. വീൽ ആർച്ചിനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ അത്യാവശ്യം തടിച്ച ഒരു ക്ലാഡിംഗ് ആണ് ഇതിന് കൊടുത്തിരിക്കുന്നത്. തൊട്ട് മുകളിലായിട്ട് നമ്മൾ ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു കാര്യം ഇതിൻ്റെ ഐ എം ടി ബാഡ്ജിങ് ആണ്. റിയർ വ്യൂ മിററിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിൽ എൽ ഇ ഡി ടേൺ ഇൻഡിക്കേറ്റർ ഉണ്ട്. മറ്റൊരു കാര്യം പ്രധാനമായിട്ട് മീൻ്റെ സൈഡ് പ്രൊഫൈലിൽ ഏറ്റവും ഭംഗി നൽകുന്ന ഒരു കാര്യം ഇതിൻ്റെ വിൻഡോ ബെൽറ്റ് ലൈനാണ്. അത് ബാക്കിൽ സി പില്ലർ വരെ കയറി കിടക്കുന്നു. ക്രോം ഫിനിഷ് കൊടുത്ത് അതിനെ ഭംഗിയാക്കിയിരിക്കുന്നു. റിച്ചായിട്ടുള്ള ഒരു ലുക്ക് തരുന്ന ക്രോം ആക്സെൻറ്റോട് കൂടിയിട്ടുള്ള ഒരു ഹാൻഡിൽസ് ആണ് ഇതിനുള്ളത്. ഇവിടെയായിട്ടൊരു ക്വാർട്ടർ ഗ്ലാസ് കൊടുത്തിട്ടുണ്ട്. ക്ലാഡിങ്ങിലും നമുക്ക് ജി ടി ലൈനിൻ്റെ ആ ഒരു റെഡ് ആക്സെൻറ്റ് നമുക്ക് കാണാം. അതിങ്ങനെ നീളത്തിൽ റെഡ് ഇങ്ങനെ കിടക്കുമ്പോൾ അതും ഇതിൻ്റെ സൈഡ് പ്രൊഫൈലിലെ ഒരു മനോഹരമായിട്ടുള്ള ഒരു കാഴ്ചയാണെന്ന് പറയാം. കിയ സോണറ്റിൻ്റെ പിന്നിര ഡിസൈനിലെ ഒരു തുടർച്ച എന്നതുപോലെ ഇതിൻ്റെ സൈഡ് പ്രൊഫൈലിനെ കൂടുതൽ കോംപ്ലിമെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു പിന്നിരയിലെ ഗ്ലാസിൻ്റെ ഒരു എലിമെൻ്റ് എന്ന് തോന്നിക്കുന്നത് പോലെ ഒരു എന്താ പറയുക ഒരു പാച്ച് ഈ സൈഡിലേക്ക് കയറി കിടക്കുന്നു. ഫ്രണ്ടിലെ ഹെഡ് ലാമ്പ് യൂണിറ്റിനോട് സാമ്യമുള്ള ഒരു ടെയിൽ ലാമ്പാണ് ഇതിൽ കാണുന്നത്. ഇതിനകത്ത് ഈ ഒരു 5 എലിമെൻ്റ് കൊടുത്തിട്ടുണ്ട്. ഒരു എന്താ പറയുക സ്ക്വയർ രീതിയിലുള്ള അത് വളരെ ഭംഗിയായിട്ടുണ്ട്. അതുപോലെ തന്നെ 2 ടെയിൽ ലാമ്പ് തമ്മിൽ കണക്റ്റഡ് ആണ്. വളരെ മനോഹര
മനോഹരമായിട്ടുള്ള ഒരു ടെയിലാം യൂണിറ്റാണ് ഇതെന്ന് പറയാം. ഇതിൻ്റെ ഇവിടെയായിട്ട് സോണറ്റിൻ്റെ ബാഡ്ജിങ്, കെയുടെ ബാഡ്ജിങ്, അതുപോലെ തന്നെ ടർബോ പെട്രോളിൻ്റെ ബാഡ്ജിങ്, പിന്നെ നമ്മുടെ ജി ടി ലൈൻ വേരിയൻറ്റിൻ്റെ ബാഡ്ജിങ് എല്ലാം വളരെ ഇതായിട്ട് കൊടുത്തിരിക്കുന്നു. കെയുടെ ലോഗോയുടെ തൊട്ട് മുകളിലായിട്ട് ഇവിടെ ഒരു ക്യാമറ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ജി ടി ലൈനിൻ്റെ ആ റെഡ് എലിമെൻ്റ് നീളത്തിലുള്ള ഒരു സ്ട്രിപ്പ് വളരെ ഭംഗിയായിട്ട് ഇവിടെ ഈ ഗ്ലോസി ബ്ലാക്കിനോട് ചേർന്ന് കാണാം. അതിനോട് തൊട്ട് താഴെയായിട്ട് അലൂമിനിയം ഗ്രേ ഫീലുള്ള ഒരു സംഗതി കൊടുത്തിരിക്കുന്നു. പിന്നീട് രണ്ട് ഫേക്കായിട്ടുള്ള എസ്ഹോസ്റ്റ് യൂണിറ്റുകളും കാണാം. വാഹനത്തിൻ്റെ മുൻഭാഗത്ത് ജി ടി ലൈനിൻ്റെ റെഡ് എലിമെൻ്റ് വന്ന് കൂടുതൽ ഭംഗിയായതുപോലെ തന്നെ ഇതിൻ്റെ പിൻഭാഗത്തും റെഡിൻ്റെ ഒരുപാട് എലിമെൻ്റ് കൊണ്ടുവന്ന് ഈ വാഹനം ഒരുപാട് മനോഹരമായിട്ടുണ്ട്. സൈഡ് പ്രൊഫൈലിൻ്റെ കാര്യം പറയുകയാണെങ്കിലും അത് തന്നെ. കിയ സോണറ്റിൻ്റെ ബൂട്ട് സ്പേസിനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ ഈ സെഗ്മെൻറ്റിൽ ഏകദേശം നല്ല മികച്ച ഒരു ബൂട്ട് സ്പേസാണ്. അതായത് 392 ലിറ്റർ ബൂട്ട് സ്പേസാണ് ഈ വാഹനത്തിനുള്ളത്. അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്, ഇതിൽ ബോസിൻ്റെ മ്യൂസിക് സിസ്റ്റമാണ്. അതിൻ്റെ ഒരു സ്പീക്കർ ഇവർ ബൂട്ട് സ്പേസിലായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതേപോലെ തന്നെ ഇവിടെ ഒരു ബൂട്ട് ലാമ്പ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകും വളരെ എന്താ നീറ്റായിട്ട് വിശാലമായിട്ടുള്ള ഒരു ബൂട്ട് സ്പേസാണ് ഇവിടെ കാണുന്നത്. കിയ സോണറ്റിൻ്റെ ഈ ബൂട്ട് സ്പേസ് ഓപ്പൺ ചെയ്തപ്പോൾ നമുക്ക് ഫീൽ ചെയ്യുന്ന, അതായത് വാഹനം മൊത്തത്തിൽ കാണുമ്പോൾ തന്നെ ഫീൽ ചെയ്യുന്നത് ഇതിൻ്റെ ഒരു പെർഫെക്ഷൻ, അതിൻ്റെ ഒരു ബിൽഡിംഗ് ക്വാളിറ്റിയാണ്. ഈ വാഹനത്തിൻ്റെ സുരക്ഷയുടെ കാര്യം പറയുമ്പോൾ അതും കൂടി പറയാനുള്ളത്, ഹൈ സ്ട്രെങ്ത് സ്റ്റീലിലാണ് ഈ വാഹനത്തെ നിർമ്മിച്ചിരിക്കുന്നത്. അത് ഇതിൻ്റെ സുരക്ഷയുടെ ഒരു പ്രധാന കാര്യമാണെന്ന് കൂടി ഈ അവസരത്തിൽ പറയട്ടെ. മൊത്തത്തിൽ വാഹനം നോക്കുമ്പോൾ ഓരോ ഇഞ്ചിലും അത് എവിടെയാണെങ്കിലും ഒരു പെർഫെക്ഷൻ കിയ സോണറ്റിന് ഫീൽ ചെയ്യുന്നു. ക്യാബിനുള്ളിലേക്ക് കയറിയിരിക്കുമ്പോൾ തന്നെ നമുക്ക് മൊത്തത്തിലൊരു പ്രീമിയം ഫീലാണുള്ളത്. അതുപോലെ തന്നെ പറയാനുള്ള മറ്റൊരു കാര്യം, സെൽട്ടോസിൽ നമ്മൾ കണ്ട പല നല്ല എലിമെൻസും കുറച്ചും കൂടി ബെറ്റർ ആക്കിയിട്ടൊക്കെ ഇതിൻ്റെ ഇൻറ്റീരിയറിൽ നമുക്ക് കാണാം. അതിൽ ഏറ്റവും പ്രധാനമായിട്ട് പറയാനുള്ളത് ഇതിൻ്റെ വളരെ ദീർഘ ചതുരത്തിലുള്ള ഒരു നല്ല നീളത്തിൽ തന്നെ ഒറ്റ ക്ലസ്റ്ററായിട്ട് നിൽക്കുന്ന ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റവും അതിൻ്റെ തന്നെ അതിൽ തന്നെ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററുമാണ്. ഈ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം എന്ന് പറയുമ്പോൾ ഇത് ഈ എന്താണ് കോമ്പാക്ട് എസ് യു വി സെഗ്മെൻറ്റിൽ ഏറ്റവും വലിപ്പമേറിയ, അതായത് 10.25 ഇഞ്ചിലുള്ള ഒരു ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റമാണ്. ഇതിൽ എന്താ പറയുക, ആധുനിക കാലത്തിന് വേണ്ട ഒരുപാട് ടെക്നോളജി, യു വി ഒ എന്ന് പറയുന്ന ടെക്നോളജി, ഒരു കണക്റ്റഡ് ആപ്പുണ്ട്. 57-ലധികം ഫീച്ചറുകളുള്ള ഈ കിയ സോണറ്റിൻ്റെ യു വി ഒ ടെക്നോളജി എന്ന് പറയുന്നത് 3 വർഷം ഇതിൻ്റെ സബ്സ്ക്രിപ്ഷൻ ഫ്രീ ആണ്. ഇതുവഴി വാഹനത്തിൻ്റെ പല പല കാര്യങ്ങൾ, അതായത് കൺവീനിയൻസ് ആണെങ്കിലും സേഫ്റ്റി ആണെങ്കിലും റിമോട്ട് കൺട്രോൾ ആണെങ്കിലും നാവിഗേഷൻ ആണെങ്കിലും അങ്ങനെ എല്ലാ രീതിയിലും നമുക്ക് ഇതിനെ ഉപയോഗപ്പെടുത്താം. ഹലോ കിയ എന്ന് പറയുന്ന വോയിസ് കമാൻഡ് വഴി നമുക്ക് ഈ വാഹനത്തിൻ്റെ സുഖ സൗകര്യങ്ങൾ ഒരുപാട് നമുക്ക് ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റും. അതായത് എ സി ഓൺ ആക്കാൻ പറ്റും, ഡോർ എൻ്റെ ഗ്ലാസ് താക്കാൻ പറ്റും, ഇങ്ങനത്തെ ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ ഹലോ കിയ വഴി നമുക്ക് ചെയ്യാം. അങ്ങനെ ഒരുപാട് കണക്ടിവിറ്റി സംവിധാനങ്ങളുടെയും ഓഡിയോ കൺട്രോൾസിൻ്റെയും FM-ൻ്റെയും ഒക്കെ ഒരു മൊത്തത്തിലുള്ള ഒരു സംഗതിയാണ് നമ്മുടെ ഇൻഫോർടൈൻമെൻറ്റ്. അതായത് 10.25 വലിപ്പത്തിലുള്ള വിശാലമായിട്ടുള്ള ഈ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം എന്ന് പറയുന്നത് വളരെ രസകരമായിട്ടുള്ള ഒരു എ സി വെൻറ്റിൻ്റെ ഡിസൈനാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. ഇതിലൊരു ടെക്സ്റ്റ് ഫീല് പോലെ വരുന്ന ഒരു സംഗതി താഴെയായിട്ട് കാണാം. പിന്നീട് ഇതിലൊരു ഗ്ലോസി ബ്ലാക്ക് വന്നിരിക്കുന്നു. നടുക്കായിട്ടൊരു കുഞ്ഞ് ക്രോമിൻ്റെ എലിമെൻ്റ് വന്നിട്ടുണ്ട്. പിന്നീട് ഏസി അഡ്ജസ്റ്റ്മെൻറ്റിന് ഇവിടെ തന്നെ കാണാം. ഇതിന് തൊട്ട് താഴെയായിട്ട് ഈ വാഹനത്തിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രൈവറുടെയും കോ ഡ്രൈവറുടെയും സീറ്റുകൾ വെന്റിലേറ്റഡ് ആണ്. അത് വളരെ നല്ലൊരു സവിശേഷതയായിട്ട് തോന്നുന്നു. ഇത്രയും ചൂട് പിടിച്ച ഈ ഒരു കാലാവസ്ഥയിൽ നമുക്ക് ഒരുപാട് ഒരു യാത്ര സുഖം നൽകുന്ന ഒരു സംഗതിയാണത്. ഇതിൽ ഈ നോബാണ് ഇതിനുള്ളത്. ഇതിപ്പം ലെഫ്റ്റ് സൈഡിൽ കോ ഡ്രൈവറുടെ സൈഡിലെ സീറ്റിൽ വെന്റിലേഷൻ, എയർ വെന്റിലേഷൻ വേണമെങ്കിൽ ഇത് ഓണാക്കാം. ഇവിടെ റൈറ്റ് സൈഡ് ഡ്രൈവർക്ക് വേണ്ടിയിട്ടുള്ള ഇത് നോബ് ഇവിടെയാണ്. ഈ രണ്ടാമത് കാണുന്നത് റിവേഴ്സ്
ഗിയർ ഇടാതെ തന്നെ പോലും നമുക്ക് വാഹനത്തിൻ്റെ പിൻകാഴ്ച കാണാൻ പറ്റും. അതിനു വേണ്ടിയിട്ടുള്ള ഒരു ഇതാണ് ഈ കാണുന്നത്. ജസ്റ്റ് പ്രസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ആ ഇൻസ്ട്രുമെൻ്റ് ക്ലസ്റ്ററിൽ വളരെ ക്ലാരിറ്റിയോട് കൂടിയിട്ട് ഈ വാഹനത്തിൻ്റെ പിൻഭാഗ കാഴ്ചകൾ കാണാൻ പറ്റും. അത് ഒരുപാട് ഗുണമാണ്, പ്രത്യേകിച്ചും പാർക്കിങ്ങിലൊക്കെയും നമുക്ക് ഒരുപാട് ഗുണം ചെയ്യും. ഇവിടെ ഇതിന് തൊട്ട് താഴെയായിട്ടാണ് വയർലെസ് ചാർജിങ് സൗകര്യമുണ്ട്. വയർലെസ് ചാർജിങ് സൗകര്യം എന്ന് പറയുമ്പോൾ എടുത്തു പറയേണ്ട ഒരു കാര്യം, കൂളിംഗ് സംവിധാനത്തോട് കൂടിയ വയർലെസ് ചാർജിങ് സംവിധാനമാണുള്ളത്. ഇവിടെയായിട്ട് ചാർജിങ് പോർട്ടുകൾ കൊടുത്തിട്ടുണ്ട്, USB പോർട്ടുകളുണ്ട്. അവിടെ തന്നെ വളരെ മനോഹരമായ യൂട്ടിലിറ്റി സൗകര്യത്തോടു കൂടി ഈ ഫോൺ ഇങ്ങനെ തന്നെ പ്ലേസ് ചെയ്യാനായിട്ടുള്ള ഒരു നല്ല ഇടവുമുണ്ട്. ഇതിൻ്റെ ചുറ്റോടുമായിട്ട് വളരെ ഭംഗിയായിട്ട് ഒരു ഗ്ലോസി ഫിനിഷ്, ഗ്ലോസി ബ്ലാക്കിൻ്റെ ഒരു എലിമെൻറ്റ് നമുക്ക് കാണാം. അത് വളരെ മനോഹരമായിട്ടുള്ള ഒരു ഡിസൈനാണ്, നല്ല പെർഫെക്ഷനാണ് ഈ ഓരോ എലിമെൻറ്റിലും നമുക്ക് കാണാൻ പറ്റുന്നത്. പിന്നെ ഇവിടെ ഒരു ക്രോം ഔട്ട്ലൈൻ കൊടുത്തിരിക്കുന്നു, അതും വളരെ ഭംഗിയുണ്ട്. ഈ വാഹനത്തിന് ഗിയർ നോബും വളരെ രസകരമായി തന്നെ കാണുന്നു. ഇവിടെ രണ്ട് കപ്പ് ഹോൾഡർ കൊടുത്തിട്ടുണ്ട്. സെൻട്രൽ ആംറസ്റ്റിന്റെ തൊട്ട് താഴെയായിട്ടും ഒരു സ്റ്റോറേജ് സ്പേസ് കൊടുത്തിരിക്കുന്നു. ഇതിന്റെ ഗ്ലൗ ബോക്സ് ആണ്, അല്പം ഡീപ്പായിട്ടുള്ള ഒരു ഗ്ലൗ ബോക്സ് ആണ് ഈ കാണുന്നത്. വളരെ മനോഹരമായിട്ടുള്ള ഒരു സ്റ്റിയറിംഗ് വീലാണിത്. അതിൻ്റെ ഏറ്റവും ഭംഗിയായിട്ട് തോന്നുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞു, GT ലൈനിന്റെ ആ ഒരു റെഡ് എലിമെന്റ്, റെഡില് ഉള്ള ഒരു സ്റ്റിച്ചിങ് കൊടുത്തതിനെ ഭംഗിയാക്കിയിരിക്കുന്നു. ആവശ്യാനുസരണം ഇതിനെ ഉയർത്താനും താഴ്ത്താനും പറ്റും. അതിനായിട്ട് ഇവിടെ ഒരു ലിവർ കൊടുത്തിട്ടുണ്ട്. ഇതിങ്ങനെ താഴേക്ക് ചെയ്തിട്ട് ഇത് ചെയ്യാനായിട്ടുള്ള സൗകര്യമുണ്ട്. സ്റ്റിയറിങ്ങിൻ്റെ മറ്റ് പ്രത്യേകതകൾ, അതിൻ്റെ ഭംഗിയെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ, ഇതിലൊരു ഗ്ലോസി ബ്ലാക്കിൻ്റെ എലിമെൻ്റ് ഉണ്ട്, ക്രോം ഫിനിഷ് കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇവിടെയായിട്ടും ഒരു ക്രോമിൻ്റെ തടിച്ച ഒരു ഫീൽ നമുക്ക് കാണാം. മൊത്തത്തിൽ ഭംഗിയുണ്ട്. ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് ഓഡിയോ കൺട്രോൾസ് സ്വിച്ചുകൾ ഉപയോഗിച്ചിട്ട് നമുക്ക് ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിൽ സർവ്വ വാഹന സംബന്ധമായിട്ട് അത്യാവശ്യം വേണ്ട എല്ലാവിധ കാര്യങ്ങളും നമുക്കറിയാൻ പറ്റും. അതായത് ടയർ പ്രഷർ മോണിറ്റർ ചെയ്യാൻ പറ്റും, ഫ്യൂവൽ എക്കോണമി മോണിറ്റർ ചെയ്യാൻ പറ്റും, ഡയറക്ഷൻസും അറിയാൻ പറ്റും. ഇങ്ങനത്തെ സർവ്വവിധ കാര്യങ്ങൾ. അതുപോലെ തന്നെ ഏറ്റവും എടുത്തു പറയേണ്ടത് ഇതിൽ പിന്നെ വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആണ് ഇതിൻ്റെ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ. കിയ സോണറ്റ് കസ്റ്റമേഴ്സിന് വേണ്ടി നൽകിയിരിക്കുന്ന സുഖ സൗകര്യങ്ങളുടെ കാര്യങ്ങൾ പറയുമ്പോൾ അതിൽ ഏറ്റവും പ്രധാനമായിട്ട് പറയേണ്ടത് ഇതിനകത്ത് മ്യൂസിക് സിസ്റ്റത്തെ കുറിച്ചിട്ടാണ്. അതായത് ബോസിൻ്റെ 7-സ്പീക്കർ മ്യൂസിക് സിസ്റ്റമാണ് കിയ സോണറ്റിലുള്ളത്. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്, കിയ മോട്ടോർസ് ആണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് ബോസ് മ്യൂസിക് സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്തത്. നമ്മൾ സെൽട്ടോസിൽ കണ്ടു, ഈ കിയ സോണറ്റിലും ഇത് തന്നെ കാണുന്നു. സംഗീത പ്രേമികളായിട്ടുള്ള ഒരുപാട് പേർ കിയ സെലക്ട് ചെയ്യാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ ബോസിന്റെ ഓഡിയോ സിസ്റ്റം ഉള്ളത് തന്നെയാണ്. അത് നമുക്ക് വളരെ എന്താണ് ഈ വാഹനത്തിന്റെ നല്ലൊരു ഫീച്ചറായിട്ട് തന്നെ എല്ലായ്പ്പോഴും പറയാൻ പറ്റും. ട്രാക്കിനനുസരിച്ചിട്ട് പിന്നെ വരുന്ന ഒരു എന്താ ആംബിയന്റ് ലൈറ്റിംഗ് ഇതിൽ ഫ്രണ്ടിലെ ഡോർ പാനൽസിലുണ്ട്. അത് നമ്മളുടെ മൂഡിനനുസരിച്ചിട്ട് അതിൽ എന്താ പറയുക, നമ്മൾ ഏത് തരം മ്യൂസിക് ആണോ ഇടുന്നത് അതനുസരിച്ചിട്ടുള്ളൊരു ആംബിയന്റ് ലൈറ്റിംഗ് അതിൽ കൊടുത്തിരിക്കുന്നു. അതും ഇതിൻ്റെ ഒരു സവിശേഷതയാണ്. കിയ സോണറ്റിൽ ഹലോ കിയ എന്ന് പറയുന്ന വോയിസ് കമാൻഡ് ഉണ്ട്. അപ്പം നമുക്ക് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഹലോ കിയ, open the window. Opening the driver's window. കോഡ്രൈവറുടെ സീറ്റിലായിട്ട് ഒരു വാനിറ്റി മിറർ കൊടുത്തിട്ടുണ്ട്. സൺറൂഫ് ഓപ്പൺ ചെയ്യാനുള്ള സംവിധാനം ഇവിടെയായിട്ടാണ്. ഇവിടെ രണ്ട് ലൈറ്റുകൾ കൊടുത്തിരിക്കുന്നു. ഇവിടെയായിട്ടൊരു ഗ്ലാസ് ഹോൾഡർ കൊടുത്തിട്ടുണ്ട്. UVO സംവിധാനത്തിന്റെ ഭാഗമായിട്ടുള്ള വാഹന സുരക്ഷ, വാഹന അപകടത്തിൽപ്പെടുമ്പോൾ നമുക്ക് എമർജൻസി അസിസ്റ്റൻസ് എന്നിവയ്ക്ക് വേണ്ടിയിട്ടുള്ള എല്ലാവിധ നോബുകളും, രണ്ട് നോബുകൾ ഇവിടെ കൊടുത്തിരിക്കുന്നു. ഇതിൽ SOS സംവിധാനം, അതുപോലെ തന്നെ എമർജൻസി ആംബുലൻസ് എത്താനുള്ള സംവിധാനം എല്ലാം ഉണ്ട്. അപ്പം കിയ സോണറ്റിന്റെ സർവീസ് സെന്ററിൽ നിന്ന് നമ്മൾ ഈ ഒരു സ്വിച്ചുകൾ അമർത്തിയാൽ അപ്പോൾ തന്നെ നമുക്ക് 24/7 എമർജൻസി സംവിധാനവും ലഭിക്കുന്നതാണ്. നമ്മളോടൊപ്പം ഉള്ള കിയ സോണറ്റ് IMT വേരിയന്റ് ആണ്. IMT എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്റലിജന്റ് മാനുവൽ ട്രാൻസ്മിഷൻ എന്ന് പറയും. ഇന്റലിജന്റ് മാനുവൽ ട്രാൻസ്മിഷൻ എന്ന് പറഞ്ഞാൽ ഈ വാഹനത്തിന് ഗിയർ
ലിവർ ഉണ്ടാകും, എന്നാൽ ക്ലച്ചില്ല. ലളിതമായിട്ട് വളരെ ലളിതമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് വേരിയൻറ്റും മാനുവൽ വേരിയൻറ്റും മധ്യത്തിലായിട്ട് നിൽക്കുന്നു. സാധാരണ നമ്മൾ ഓട്ടോമാറ്റിക് വാഹനം ഓടിക്കുന്ന നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മളുടെ ലെഫ്റ്റ് സൈഡ് മൊത്തത്തിൽ കൈയാണെങ്കിലും കാലാണെങ്കിലും ഫ്രീ ആണ്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല, നമ്മൾ ആവശ്യാനുസരണം ഗിയർ ചേഞ്ച് ചെയ്യണം. എന്നാൽ ക്ലച്ചില്ല ഈ വാഹനത്തിന്. ശരിക്കും പറഞ്ഞാൽ ബ്രേക്ക് പെഡലും ആക്സിലേറ്ററും മാത്രമേ ഈ വാഹനത്തിനുള്ളൂ. കാലുകൾ ഫ്രീ ആണ്, കൈകൾ ഫ്രീ അല്ല എന്ന് പറയാം. ഒരുപാട് വർഷം കൊണ്ട് വാഹനം ഓടിക്കുന്ന ഒരാൾക്ക് തീർച്ചയായിട്ടും വണ്ടിയുടെ പെർഫോമൻസ് അല്ലെങ്കിൽ സൗണ്ട് മാറുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് തന്നെ അറിയാൻ പറ്റും എപ്പോഴാണ് ഗിയർ ചേഞ്ച് ചെയ്യുന്നതെന്ന്. ഇത് വളരെ പരിചിതമല്ലാത്ത ഒരു പുതിയ ഡ്രൈവർ അല്ലെങ്കിൽ പുതുതായിട്ട് ലൈസൻസ് കിട്ടുന്ന അല്ലെങ്കിൽ വാഹനവുമായി വലുതായിട്ട് പരിചയപ്പെടാത്ത ഒരാളെയൊക്കെ സഹായിക്കാനാണെന്ന് തോന്നുന്നു. വളരെ നന്നായിട്ട് ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിലെ അതിൻ്റെ ഇൻഡിക്കേഷൻ വന്നുകൊണ്ടേയിരിക്കും. അത് ഒത്തിരി സഹായകരമാണ്. അതേപോലെ തന്നെ അടുത്ത ലെവലിലേക്ക് പോകും, അടുത്ത ഗിയർ ഷിഫ്റ്റ് പോയാൽ നന്നാകും എന്നുള്ള ഒരു നമുക്കെപ്പോഴും ഇൻഡിക്കേഷൻ വന്നുകൊണ്ടേയിരിക്കുന്നു. അതേപോലെ തന്നെ എപ്പോഴൊക്കെ ഗിയർ ഡൗൺ ചെയ്യണം എന്നുള്ള ഒരു അലേർട്ടും നമുക്ക് ലഭിക്കുന്നുണ്ട്. ഡ്രൈവിങ്ങിനെ വല്ലാണ്ട് അലോസരപ്പെടുത്താതെ തന്നെ എല്ലാവിധ സംവിധാനങ്ങളും അതിനകത്തുണ്ട്. അപ്പോൾ ഈ IMD ട്രാൻസ്മിഷന് ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിൻ്റെയും കൂടെ സഹായം വേണം. എനിക്ക് തോന്നുന്നു ആദ്യമൊക്കെ മതി, പിന്നെ നമുക്കത് പരിചിതമാകും. വളരെ യാതൊരു എന്താ പറയുക ബുദ്ധിമുട്ടുമില്ലാതെ തന്നെ നമ്മൾ സാധാരണ പറയുന്ന എന്താ ക്ലച്ചിൽ കാല് നന്നായിട്ട് അമർത്തിയിട്ട് ഗിയർ ചേഞ്ച് ചെയ്യൂ അല്ലെങ്കിൽ ഗിയർ വീടില്ല എന്നൊക്കെ പറയുന്നത്, അത്തരത്തിലുള്ള യാതൊരു ബുദ്ധിമുട്ടുകളും ഈ IMD വേരിയൻറ്റിനില്ല. ഈസി ആയിട്ട് ഇത് ചെയ്യാം. ഇത് 6-speed ട്രാൻസ്മിഷനാണ്. ഡ്രൈവിങ്ങിലും വളരെ സ്മൂത്തായിട്ടുള്ള ഒരു ഗിയർ ഷിഫ്റ്റ് നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഓരോ ഗിയർ ചേഞ്ചിലും നമുക്ക് ലാഗ് ഒന്നും അനുഭവപ്പെടുന്നില്ല. കൃത്യമായ അലേർട്ടുകളും കൃത്യമായ ഇൻഡിക്കേഷനും ഇൻസ്ട്രുമെൻറ് ക്ലസ്റ്ററിൽ നിന്ന് കിട്ടുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഏറ്റവും വലിയ ഒരു സവിശേഷതയായിട്ട് എനിക്ക് തോന്നുന്നത് നമ്മുടെ ഈ സ്റ്റോപ്പ് ആൻഡ് ഗോ ട്രാഫിക്കിൽ ഒരിക്കലും വാഹനം ഓഫാവുന്നതേയില്ല എന്നുള്ള ഒരു എടുത്തു പറയേണ്ട ഒരു സവിശേഷതയുണ്ട്. പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പേഴ്സണലായിട്ട് പറയുകയാണെങ്കിൽ എനിക്കെപ്പോഴും മാനുവൽ വാഹനങ്ങളാണ് ഇഷ്ടം. ഓട്ടോമാറ്റിക് വാഹനങ്ങളെക്കാൾ ഈ എന്താ ഒരു ഡ്രൈവിങ്ങിൻ്റെ ഫീൽ കിട്ടണമെങ്കിൽ നമ്മൾ ഇടയ്ക്കൊക്കെ ഒന്ന് എന്താ ഗിയർ ചേഞ്ച് ചെയ്യണം എന്ന് പറയുന്ന ഒരു വിഭാഗത്തിലാണ് ഞാനും. അപ്പം ഇതിന് രണ്ട് അതായത് ഓട്ടോമാറ്റിക് വാഹനം ഇഷ്ടപ്പെടുന്നവരെയും മാനുവൽ വാഹനം ഗിയർ ഉള്ള വാഹനം ഇഷ്ടപ്പെടുന്നവരെയും സംതൃപ്തിപ്പെടുത്താനായിട്ടാണെന്ന് തോന്നുന്നു. ഇതിൻ്റെ രണ്ടിലെയും മധ്യത്തിലായിട്ട് നിൽക്കുന്ന ഒരു വേരിയൻ്റാണ് കിയ സോണറ്റിൻ്റെ IMD വേർഷൻ. കിയ സോണറ്റിൻ്റെ ഇൻറ്റീരിയറിൽ നമ്മളെല്ലാം ആകർഷിക്കുന്ന അല്ലെങ്കിൽ ഇമ്പ്രസ് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വാഹനത്തിൻ്റെ സീറ്റാണ്. സീറ്റിൻ്റെ കുഷനിങ് ആണെങ്കിലും ഡിസൈനിങ് ആണെങ്കിലും എല്ലാം സൂപ്പറാണെന്ന് തന്നെ പറയാം. നമ്മുടെ ശരിക്കും ഒരു എന്താ ഇരിപ്പിട സുഖം നന്നായി തരുന്ന അതുപോലെ ഒപ്പം പറയേണ്ട നല്ലൊരു കാര്യമാണ് ഈ ഫോർ ഡ്രൈവറുടെയും ഡ്രൈവറുടെയും സീറ്റുകൾക്ക് കൊടുത്തിരിക്കുന്ന ഒരു എയർ വെന്റിലേഷൻ. അതുപോലെ തന്നെ ഇവിടെയായിട്ട് അവർ GT9 എന്നുള്ള ആ ഒരു എലിമെൻറ്റ് കൊടുത്തിട്ടുണ്ട്. കോൺട്രാസ്റ്റ് കളറിലെ എന്താ പറയുക സ്റ്റിച്ച് കൊടുത്ത് അതിനെ ഭംഗിയാക്കിയിരിക്കുന്നു. അതായത് നല്ല തൈ സപ്പോർട്ടും ഇതും എല്ലാം നൽകി നല്ല കുഷനിങ്ങോട് കൂടിയിട്ടുള്ള നല്ല ഒരു സീറ്റിംഗ് സംവിധാനമാണ് ഇതിന് ഉള്ളത്. ഡോർ പാനലിനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ അത്യാവശ്യം നല്ല സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. അതിൽ അംബർല ഹോൾഡർ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ലെതറിൻ്റെ എലിമെൻ്റ് അതിൻ്റെ ഡോർ പാനലിലേക്കും പോയിട്ടുണ്ട്. അതിനെ കൂടുതൽ ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് ആ റെഡിലുള്ള ഒരു സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട്. അത് വളരെ ഒരു പ്രീമിയം ഫീൽ കൊടുത്തിരിക്കുന്നു. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞതുപോലെ ബോസിൻ്റെ ബാഡ്ജിങ് ഡോർ പാനലിൽ കൊടുത്തിട്ടുണ്ട്. ക്രോം ഹാൻഡിൽസ് ഉണ്ട്. വാഹനത്തിൻ്റെ പിന്നര വിശേഷങ്ങളെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ കൂടുതലായിട്ട് എടുത്തു പറയേണ്ട കാര്യം ഇതിൻ്റെ സീറ്റിംഗ് കംഫർട്ടിനെ കുറിച്ചിട്ട് തന്നെയാണ്. അതിൻ്റെ റിയർ സീറ്റുകളും പൂർണ്ണമായും നല്ല കുഷനിങ് കൊടുത്തിരിക്കുന്നു. പക്ഷേ അതിനകത്തേക്ക് എയർ വെന്റിലേഷൻ കൊണ്ടുവന്നിട്ടില്ല. പിന്നീടത്തെ ഒരു പ്രത്യേകത ഈ സെഗ്മെൻറ്റിൽ അവർ വെറുതെ എടുത്തു പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിന് ഒരു അപ്പർ പോക്കറ്റ് കോ ഡ്രൈവർ സീറ്റിലുണ്ട്. അതായത് ഡബിൾ പോക്കറ്റ് നൽകിയിട്ടുണ്ട്. അത്യാവശ്യം നല്ല ലെഗ് റൂം ഈ വാഹനത്തിന് കൊടുത്തിട്ടുണ്ട്. ഹെഡ് റൂമുണ്ട്. രണ്ട് ഹാൻഡ് ഗ്രിപ്പ് കൊടുത്തിരിക്കുന്നു. അതുപോലെ തന്നെ വിൻഡോ ലൈൻ വളരെ താഴ്ന്നാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് പുറത്തേക്കുള്ള കാഴ്ചകൾ വളരെ നീറ്റായിട്ട് തന്നെ വളരെ നന്നായി കാണാൻ പറ്റുന്നുണ്ട്. ക്രോം ലൈൻ കൊടുത്തിട്ട് ക്രോം ഫിനിഷൊക്കെ കൊടുത്ത് ഹാൻഡിൽസിന് ഭംഗി വരുത്തിയിരിക്കുന്നു. അതുപോലെ തന്നെ ഇവിടെയായിട്ടൊക്കെ നമുക്ക് ഫോണൊക്കെ വേണമെങ്കിൽ പ്ലേസ് ചെയ്യാം. നല്ല ഹാൻഡ് റെസ്റ്റിൻ്റെ ഒരു ഫീലുണ്ട്. ബാക്കിലെ ഡോർ പാനൽസിലായിട്ടും
ബോസിൻ്റെ സിസ്റ്റം കൊടുത്തിട്ടുണ്ട്. അവിടെയും നമുക്ക് സ്റ്റോറേജ് സ്പേസ് ഉണ്ട്, ബോട്ടിൽ ഹോൾഡേഴ്സ് ഉണ്ട്. മറ്റൊരു എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, സെക്കൻഡ് റോയിൽ എയർ പ്യൂരിഫിക്കേഷൻ സംവിധാനമുണ്ട്. വാഹനത്തിനുള്ളിലുള്ളവരുടെ എന്താ പറയുക, നല്ല ഹെൽത്തിനും അവരുടെ ഒരു കംഫേർട്ടിനും ഒക്കെ അവർ ഒരുപാട് പ്രാധാന്യം കൊടുത്തിരിക്കുന്നു. യു വി സി സംവിധാനത്തോടു കൂടിയ എയർ പ്യൂരിഫൈയിങ് സിസ്റ്റമാണ് ഈ വാഹനത്തിനുള്ളത്. അതായത് വൈറസിനെയും ബാക്ടീരിയയും ഒക്കെ നശിപ്പിക്കും. താഴെയായിട്ട് മുൻഭാഗത്ത് നമ്മൾ കണ്ട അതേ ഡിസൈൻ ആണെങ്കിൽ പോലും ഇത് വീതിയോട് കൂടിയിട്ട് കുറച്ച് വീതി കൂട്ടിയിട്ടായിട്ടുള്ള എ സി വെൻ്റുകൾ കൊടുത്തിരിക്കുന്നു. അതിന് തൊട്ട് താഴെയായിട്ട് ചാർജിങ് പോർട്ടുണ്ട്. ഫ്രണ്ടിലും ബാക്കിലുമായിട്ട് ചാർജിങ് പോർട്ടിനോട് ചേർന്ന് തന്നെ ഫോൺ പ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇടം കൊടുത്തിരിക്കുന്നു എന്നുള്ളതാണ്. രണ്ട് സീറ്റുകളുടെയും മധ്യത്തിലായിട്ട് ഒരു ആം റെസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അതിൽ തന്നെ രണ്ട് കപ്പ് ഹോൾഡേഴ്സ് കൊടുത്തിട്ടുണ്ട്. അത് വളരെ സ്ട്രോങ് ആയിട്ട് തന്നെയൊക്കെ ഇരിക്കുന്നു. ആർട്ടിഫിഷ്യൽ ലെതറാണ് ഇവിടെയും കൊടുത്തിരിക്കുന്നത്. പിന്നീട് ഈ രണ്ട് ഹെഡ് റെസ്റ്റുകളും നമുക്ക് സ്ലൈഡ് ചെയ്യാൻ പറ്റുന്നതാണ്, അഡ്ജസ്റ്റബിൾ ആണ്. പിന്നെ ഇവിടെ വിശാലമായിട്ടുള്ള നല്ല ഒരു യൂട്ടിലിറ്റി ഉള്ള ഒരു പാഴ്സൽ ട്രേ കൊടുത്തിട്ടുണ്ട്. സുരക്ഷയുടെ കാര്യം പറയുകയാണെങ്കിൽ കിയ സോണറ്റിന് സുരക്ഷയുടെ കാര്യത്തിൽ ഇവർ ഈ വാഹനത്തിൽ 6 എയർ ബാഗുകൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഹിൽ സ്റ്റാർട്ട് അസിസ്റ്റുണ്ട്, EBD ABS എന്നീ സംവിധാനങ്ങളുണ്ട്, ടയർ പ്രഷർ മോണിറ്ററിംഗ് സിസ്റ്റമുണ്ട്. അതോടൊപ്പം ഫ്രണ്ടിലും ബാക്കിലുമായിട്ട് പാർക്കിംഗ് സെൻസേഴ്സ് കൊടുത്തിട്ടുണ്ട്. അത് തീർച്ചയായിട്ടും ഒരു എല്ലാവർക്കും വളരെ ഉപകാരമുള്ള ഒരു സംഗതിയാണ്. ഇങ്ങനെ എല്ലാ വിധത്തിലും സുരക്ഷയ്ക്കും നമ്മളുടെ ആരോഗ്യത്തിനും വേണ്ട എല്ലാ കാര്യങ്ങളും കിയ സോണറ്റ് നൽകിയിരിക്കുന്നു എന്ന് തന്നെ പറയാം. ഐസോഫിക്സ് സംവിധാനമുണ്ട്, അതായത് ചൈൽഡ് സീറ്റ് പിടിപ്പിക്കാനുള്ള സംവിധാനം. അതുപോലെ തന്നെ പിൻനിരയിലായിട്ട് 3 യാത്രക്കാർക്കും അവർ പിന്നെ സീറ്റ് ബെൽറ്റ് കൊടുത്തിരിക്കുന്നു. കിയ സോണറ്റിന് 3 തരം എൻജിൻ ഓപ്ഷനുകളാണ് ഉള്ളതെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. അതായത് 1.2 ലിറ്റർ പെട്രോൾ ഓപ്ഷൻ, 1 ലിറ്റർ ടർബോ പെട്രോൾ ഓപ്ഷൻ, 1.5 ഡീസൽ ഓപ്ഷൻ. നമ്മളോടൊപ്പം ഇന്നുള്ള വാഹനം ടർബോ പെട്രോൾ ആണ്. ഈ ടർബോ പെട്രോൾ മോഡൽ സാധാരണ മാനുവൽ ഗിയറുമായിട്ട് കിട്ടുന്നില്ല. ക്ലച്ചിറ്റകത്ത് മാനുവൽ അഥവാ ഇൻ്റലിജൻറ്റ് മാനുവൽ IMD ട്രാൻസ്മിഷനും ഡ്യുവൽ ക്ലച്ച് ഓട്ടോമാറ്റിക്കുമേ ഈ എഞ്ചിൻ ഓപ്ഷൻ്റെ കൂടെ ലഭിക്കുകയുള്ളൂ. 3 എഞ്ചിനുകളിൽ ഏറ്റവും കരുത്തുള്ളതും ഈ ടർബോ പെട്രോൾ എഞ്ചിനാണ്. 120 ഹോഴ്സ് പവർ കരുത്തുണ്ട് ഈ വാഹനത്തിന്. കിയ സോണറ്റിനൊപ്പമുള്ള ഇന്നത്തെ ടെസ്റ്റ് ഡ്രൈവ് എന്ന് പറഞ്ഞാൽ തികച്ചും എൻജോയബിൾ ആയിട്ടുള്ള ഒരു അനുഭവമായിരുന്നു. വളരെ വളരെ സ്മൂത്തായിട്ടുള്ള ഒരു എഞ്ചിൻ പെർഫോമൻസ് ആണ് ഈ വാഹനത്തിൻ്റെത്. അടിക്കടി ഗിയർ ചേഞ്ച് വേണ്ടി വരാത്ത ഗിയർ റേഷ്യോ ആണ് കിയ സോണറ്റിന്. എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ഗിയർ ഡൗൺ ചെയ്യാൻ നമ്മൾ മറന്നാലും വണ്ടി എഞ്ചിൻ ഓഫായി നിൽക്കുന്നില്ല എന്നതാണ്. മറ്റൊരു കാര്യം, ഇതിൽ ഹിൽ ഹോൾഡ് സംവിധാനം ഉള്ളതുകൊണ്ട് പിന്നിലേക്ക് ഉരുളും എന്ന് പേടി വേണ്ട. മികച്ച യാത്രാസുഖം നൽകുന്ന സസ്പെൻഷൻ ആണ് വാഹനത്തിൻ്റെത്. മൊത്തത്തിൽ നമ്മളിപ്പം ഡ്രൈവിങ്ങിൻ്റെ സുഖത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിലും യാത്രാസുഖത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിലും ഇതിനകത്തെ സൗകര്യങ്ങൾ, ഇതിലെ കംഫേർട്ടിൻ്റെ കാര്യം പറയുകയാണെങ്കിലും കിയ സോണറ്റ് തീർച്ചയായിട്ടും ഒരു മികച്ച പാക്കേജിലുള്ള ഒരു വാഹനമാണ്. സോണറ്റിൽ തിരഞ്ഞെടുക്കാൻ ഒരുപാട് ഓപ്ഷൻ ഉണ്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. മൊത്തത്തിൽ ലിസ്റ്റ് എടുത്താൽ 23 വേരിയൻറ്റുകളാണ് കിയ സോണറ്റിന്. കിയ സോണറ്റിൻ്റെ ഷോറൂം വില 6.84 ലക്ഷം മുതൽ 13.29 ലക്ഷം രൂപ വരെയാണ്. നമ്മൾ ഈ ഓടിക്കുന്ന IMD പതിപ്പിന് 9.56 ലക്ഷം മുതൽ 12.18 ലക്ഷം രൂപ വരെയാണ് വില. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനും സൗകര്യത്തിനും നിങ്ങളുടെ ബഡ്ജറ്റിനും അനുസരിച്ച് നിങ്ങൾക്ക് ഏത് വാഹനം വേണമെന്ന് വെച്ചാൽ തിരഞ്ഞെടുക്കാം. ഈ റിവ്യൂ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ദയവായി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം. ഞങ്ങളൊരു പുതിയ ചാനലാണ്, അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സപ്പോർട്ടാണ് ഞങ്ങളുടെ ശക്തി. നിങ്ങൾ സപ്പോർട്ട് ചെയ്താൽ മാത്രമേ ഞങ്ങൾക്കതൊരു ഊർജ്ജമാവുകയുള്ളൂ. അപ്പോൾ മറ്റൊരു വാഹനത്തിൻ്റെ വിശേഷവുമായി വീണ്ടും വരാം. ഞാൻ ലക്ഷ്മി. അപ്പോൾ ഇത്തവണത്തേക്ക് ബൈ.